കോഴിക്കോട് കോർപ്പറേഷനിലെ 49-ാം ഡിവിഷൻ മാറാടിൽ ഇത്തവണയും ശക്തമായ പോരാട്ടമാണ് മൂന്ന് മുന്നണികളും കാഴ്ചവെക്കുന്നത്. 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിച്ച് ഡിവിഷൻ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് NDA. BJP ശക്തമായ സ്വാധീനമുള്ള പ്രദേശം പിടിച്ചെടുക്കാനാണ് ഇടതു വലത് മുന്നണികളുടെ ശ്രമം. ശക്തമായ പോരാട്ടത്തിലൂടെ കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് BJP കൗൺസിലറായിരുന്ന ഷൈമ പൊന്നത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. 5 വർഷം താൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഇത്തവണ വോട്ടാവുമെന്നാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. നമ്മൾ കയറിയതിന് ശേഷമാണ് മൊത്തം ഡ്രൈനേജ് ഫുട്പാത്തുകൾ ഇവിടെ ഇപ്പോൾ റോഡുകൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കോളനിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു 10 വർഷത്തോളമായിട്ട് 15 വർഷത്തോളമായിട്ട് പട്ടയം കിട്ടിയില്ലായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മൾ ഇടപെട്ട് പട്ടയം വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടികൾ ചെയ്ത് പട്ടയം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ മെയിൻ റോഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിവിഷനിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഷൈമ പൊന്നത്തിന്റെ നേതൃത്വത്തിൽ നടന്നതായി നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് പട്ടയമില്ല. ഞങ്ങൾ കൗൺസിലർ കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പട്ടയം തന്നിട്ട് ഞാൻ ഇതിന്ന് പോസ്റ്റിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്നുള്ളത്. അത് ഞങ്ങൾ കൗൺസിലർ നടത്തി തന്നു. പിന്നെ റേഷൻ കാർഡ് ഇല്ലായിരുന്നു ഇവിടെ. ഇവർക്കൊന്നും റേഷൻ കാർഡ് ഇല്ല. ഇവർക്ക് രണ്ട് ദിവസം കൊണ്ട് ഇവർക്കൊക്കെ റേഷൻ കാർഡാക്കി കൊടുത്തത്. അങ്ങനത്തെ ഇത്. പിന്നെ എന്നൊക്കെയാണെങ്കിൽ ഒന്നിനോ ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളോടൊപ്പം തന്നെ അത്രയും ഇതിൽ സപ്പോർട്ടാണ്. ഞങ്ങളിവിടെ പട്ടയത്തിനായാലും ഞങ്ങളൊരു കൂടപ്പറപ്പിനുമായി ഞങ്ങളെ കൂടെ ഞങ്ങൾ കൗൺസിലർ എപ്പോഴും വന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിനും വിളിച്ചിരിക്കുകയാണെങ്കിലും ഇല്ലാന്ന് ഞങ്ങൾ കൗൺസിലർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാവുമെന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ വാദം. കഴിഞ്ഞ 10 വർഷം ഞാൻ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടുകയും ജനകീയ പ്രശ്നങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുകയും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് വേണ്ട രീതിയിൽ അവരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ വിജയപ്രതീക്ഷ. സീറ്റ് നിലനിർത്താൻ BJP വാർഡ് തിരിച്ചുപിടിക്കാൻ ഇടതു വലത് മുന്നണികളും കളത്തിലിറങ്ങുമ്പോൾ മാറാട് ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ജനം, കോഴിക്കോട്.